ഹൈ ചാൻസ് ടോക്കിന്റെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ചിയാൻ വിക്രത്തിന്റെ ധ്രുവ നക്ഷത്രം മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ്. യെസ്, നമുക്കറിയാം ഗൗതം വാസുദേവ് മേനോന്റെ പടമാണ്, ഹാരിസ് ജയരാജാണ് മ്യൂസിക്. ആ രണ്ട് കോംബോ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം കിടലൻ പാട്ടുകളായിരിക്കും. അതിന്റെ കൂടെ തന്നെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് പടത്തിൽ. നമ്മുടെ വിനായകൻ ചേട്ടനും ഉണ്ട് പടത്തിൽ. ജയിലറിൽ ഓൾറെഡി കണ്ടതാണല്ലോ അങ്ങേരെ. അത് മാത്രല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു സോങ് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റൈലിഷ്, അതായത് പക്ക റാപ്പ് സോങ്. അതിന്റെ കൂടെ ചിയാൻ വിക്രം കംപ്ലീറ്റ്ലി ആ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുള്ള, അതായത് ബ്ലേസർ അല്ലെ, ആ ട്രെയിൽ ബ്ലേസർ അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, കംപ്ലീറ്റ്ലി ബ്ലേസർ ഇട്ടിട്ടുള്ള സംഭവമായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം എന്താണ് ആ ഒരു സംഭവം എന്നുള്ളത് അല്ലെ. റെഡിയല്ലേ? യെസ്. കുറെ കാലമായിട്ട് മുടക്കി കിടക്കുന്ന പടമാണ് ശരിക്കും അല്ലെ. ആ ഏകദേശം 6 വർഷം മറ്റേ മുംബൈ മുംബൈ അറ്റാക്ക് നടത്തപ്പോ ഫസ്റ്റ് എൻഎസ്ജി ചോപ്പർ വർക്ക് ரொம்ப லேட் ஆயிடுச்சு. மற்ற பீஜம் இல்ல ஜான் சாங் இல்ல ஜான் அந்த சாங் ரெகுலேஷன்ஸ் அந்த வட்டத்துக்குள்ள சிக்கி கவிச்சு என்னால ஒண்ணும் பண்ண முடியல. பிரைம்ஸ் போலி பிரைம்ஸ் நம்ம காஷ்மீர் இல்ல ஒண்ணு ஒண்ணா சரி பண்ணு. எப்படி சார், என்ன பண்ண போறீங்க? தி பேஸ்மென்ட் ஒரே சிந்தை ஒரே நோக்கம் இல்ல. ஆ பீட் நல்லா சூட் ஆகும். பேஸ்மென்ட் ஒரு டீம் ஃபார்ம் பண்ணுங்க. பேஸ்மென்ட் ரெண்டிங்ஸ் நெட்வொர்க் நாங்க சட்டத்துக்கு கட்டுப்பட மாட்டோம். ப்ரொசீஜர் படிதா இயங்கணும்னு எனக்கு அவசியம் இல்லை. நாங்க இருக்கோம்னு யாருக்கும் தெரியாது, நீ பேசினாதான் உண்டு. ஒரு டீம் ஆஃப் 10 நான் ரெடி பண்ணிட்டேன். ஆனா ஒரு கிரிக்கெட் டீம் மாதிரி 11 பேர் இருந்தா நல்லா இருக்கும்னு பார்க்கலாம். சியான் விக்ரம் ஸ்பெஷலிஸ்ட். கட்ட ஸ்டைல் இன்டர்நேஷனல் லெவல்ல கிரிக்கெட் ஆட கிரவுண்டுக்கு வரணும். கௌதம் அபிநயிக்கணும்டா. பால் ஹைட் ஹார்ட் வரும், கேட்ச் புடிக்கணும். தரையில ஃபாஸ்டா வரும், ஃபீல் பண்ணு. காவ வரும். ஓ! ஃபாஸ்ட் bowler பவுல் பண்ணுவா. ஆட் சைடுல வந்து குடு. பவுன்சர் போடுவா. ஆட் தெரியும். ஆட் புரியவா தெரியும். கிரிக்கெட்ல சம்பவம் வரணும். புரியதா? டீ பாரு. நவரட்டா. ஓ! ട്രെയിലറിൽ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ബോംബ് അറ്റാക്കിനെ പറ്റിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷെ അതിനുശേഷം പിന്നീട് ആ ഒരു ടീം, ഇത് നമ്മള് നമ്മളെ മിഷൻ മംഗൾ അല്ലേ, ആ ഒരു അതുപോലെ, അതായത് പല പല ആളുകൾ പല പല വിഭാഗത്തിൽ നിന്ന് വരുന്നിട്ട് അങ്ങനെ ഒരു ടീം ഉണ്ടാക്കുക, അതുപോലെയാണ് ഏകദേശം കാണുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വിനായകനെ വില്ലനായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. അതും വിനായകൻ ഏകദേശം നമ്മളെ ക്രേസി ഡ്യൂഡ് പോലെ ഉണ്ട്, ഏകദേശം നമ്മുടെ ആടിലെ ഡ്യൂഡില്ലേ, അതിനൊന്നും നന്നായിട്ടൊന്ന് അതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്ത പോലെ ഉണ്ട് ഏകദേശം. പക്ഷെ പൊളിയായിട്ടോ ഡയലോഗ് ഡെലിവറി സംഭവങ്ങളൊക്കെ. പിന്നെ ചിയാൻ വിക്രത്തിനെ പൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഫ്രെയിം ടു ഫ്രെയിം ഒരു രക്ഷയില്ല സാധനം. അതും ആദ്യം കാണിച്ചിട്ടുള്ള ഒരു അറ്റാക്കിംഗ് സീനും സംഭവങ്ങളൊക്കെ അല്ലെ, അതായത് ആ ഒരു മിഷൻ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു രക്ഷയില്ലാണ്ട് കേട്ടോ. പൊളി പൊളി ഷോർട്സ്. അത് മാത്രമല്ല, ഇതിനകത്ത് കുറെ ഷോർട്സ് നമ്മുടെ ലിയോയിലെ ഷോർട്സ് പോലെ തോന്നിയിട്ടുണ്ട്. കാശ്മീർ സാധനങ്ങളൊക്കെ, അതായത് എന്താ പറയാ, ആ ഒരു നാരോ റോഡ് സംഭവങ്ങളൊക്കെ ഇല്ലേ. പിന്നെന്താ പറയാ, ലോങ് ഷോട്ടിൽ കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇഷ്ടം അവിടെ പോയപ്പോഴത്തോ അത് ചില സീൻസ് ഒക്കെ അതേപോലെ എടുത്തു വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ചിലപ്പോ അവിടെ പോയപ്പോ ലൊക്കേഷൻ ഒക്കെ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഗൗതം വാസുദേവ് മേനോൻ ഒബിയസ്ലി പടത്തിലുണ്ട്, അത് അവസാനം നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത്യാവശ്യം പ്രതീക്ഷ ഉള്ള ഒരു മൂവി തന്നെയാണ്. കാരണം ട്രെയിലർ
ത്രില്ലറിലെ അധികം സംഭവങ്ങൾ അവർ വിട്ടു പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ആ ഒരു നമ്മളറിയില്ലേ ത്രിൽ സ്വഭാവം ഉടനീളം മൂവിയിൽ ഉണ്ടാകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവി തന്നെയാണ്. എന്തായാലും ഒരു കാര്യം കൺഫേം ആണ്, ഗൗതം വാസുദേവ് മേനോന്റെ ഫ്രെയിംസ് അടിപൊളിയായിരിക്കും, അതിലൂടെ ചെയ്യാൻ വിക്രത്തിന്റെ സ്റ്റൈലും അടിപൊളിയായിരിക്കും. വിനായകൻ എന്തായാലും പൊളിക്കോ ഷുവർ ആണ്. ഹാരിസ് ജയരാജിന്റെ ആ ഒരു മ്യൂസിക്കും സെറ്റാവും. ഇനി ആ ഒരു കഥാസംഭവം ഒഴുക്ക് അതുപോലെ പോയിട്ടുണ്ടെങ്കിൽ പൊളിക്കും, ഒന്നും പറയാനില്ല. എനിക്ക് ആ ഒരു ലവ് സ്റ്റോറിയിൽ മാത്രമേ ചെറിയൊരു ഡൗട്ട് ഇല്ല. പക്ഷെ ഗൗതം വാസുദേവ് മേനോനായോണ്ട് ലവ് സ്റ്റോറി നന്നായിട്ട് കാണിക്കും അല്ലേ. അല്ല അങ്ങനെയല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കോബ്രയിലെ പ്രശ്നം വന്നതായിരുന്നു, ലവ് സ്റ്റോറി വന്നപ്പോഴാണ് കയ്യിന്ന് പോയത് സിനിമ. അപ്പൊ എന്തായാലും ഇതിനകത്ത് അധികം വലിയ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല, ചെറുതായിട്ടേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാൻ സമയം, കാരണം ഇതുപോലത്തെ മൂവിയിൽ ലവ് സ്റ്റോറി വരുന്ന സമയത്താണ് എപ്പോഴും നമുക്ക് ആ ഒരു, കാരണം ആ ഒരു ത്രില്ലർ സാധനത്തിനകത്ത് ചെറുതായിട്ട് ഒരു സംഭവം വരുമ്പോ അത് കുറച്ചൊന്ന് ലാഗ് അടിക്കും. പക്ഷെ ഗൗതം വാസുദേവ് മേനോൻ നന്നായിട്ട് ഫ്രെയിം കാണിക്കുന്ന ലവ് സോങ്സ്, നമ്മള് ആ ഒരു പ്രണയത്തിന്റെ പല പല തലങ്ങളുടെ ആ ഒരു വിഷ്വൽസ് നമ്മള് മനസ്സിലാക്കിയത് എത്രത്തോളം ആ ഒരു തന്മയത്വത്തോടെ കാണിക്കാം എന്നുള്ളത് നമ്മളെ കാണിച്ചത്, പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷന്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.